സീസൺ 2. നിറശിരിയുടെ മേളപ്പെരുമയുമായി ഇവിടെ ഇതാ കോമഡിയുടെ ഏറ്റവും വലിയ വേദി ഒരുങ്ങിക്കഴിഞ്ഞു. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർ സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോത്തീസ് ആൻഡ് ഷർട്ട്സ്. വിശിഷ്ടാതിഥിയായി ഇന്നിവിടെ എത്തുന്നത് നർത്തകി എന്ന നിലയിലും അഭിനേത്രി എന്ന നിലയിലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു പ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ഷാലു മേനോൻ. കറുത്ത മുത്തിലെ കന്യ ആയതുകൊണ്ടാണോ കറുപ്പ് വസ്ത്രവുമായി വന്നിരിക്കുന്നത്? അയ്യോ അല്ല. പിന്നെ എന്താണ് കറുപ്പിനോട് പ്രത്യേക ഒരു താല്പര്യം? ബ്ലാക്ക് ഇഷ്ടമാണ്. ഓക്കെ. കറുപ്പ് താ എനക്ക് പൊടിച്ച കളറ്. ഓക്കെ, കറുത്ത മുത്തിനെ കുറിച്ച് പുതിയ വിശേഷങ്ങൾ? ശരിക്കും ഞാനൊരു ഗ്യാപ്പിന് ശേഷമാണ് ഏഷ്യാനെറ്റിൽ കറുത്ത മുത്ത് ചെയ്യുന്നത്. കുറെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും സിമ്പതി ആയിട്ടുള്ള ഒരു, മീൻസ് ഒരു ഭയങ്കര കരച്ചിലൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ, പിടിച്ചുപറ്റുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ്. അതിനു മുമ്പ് ഭയങ്കര വില്ലത്തി അങ്ങനത്തെ ഒക്കെ ചെയ്തോണ്ടിരുന്നത്. ശരിക്കും ഭയങ്കര ചേഞ്ച് ആണ് ഇപ്പൊ എനിക്ക് ക്യാരക്ടർ കിട്ടിയിരിക്കുന്നത്. നല്ലൊരു നർത്തകിയാണ്, അതിന്റെ പാരമ്പര്യവും അവകാശപ്പെടാം അല്ലേ? അതെ അതെ അതെ. കുടുംബത്തിലെ അപ്പൂപ്പൻ തൃപ്പൂണിത്തുറ മേനോൻ ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട്. അതെ. ഭർത്താവ് സജി ജി നായർ, സീരിയൽ ആർട്ടിസ്റ്റ് ആണ്, സ്കൂൾ ഓഫ് ഡ്രാമയാണ്, ഡ്രാമ ആർട്ടിസ്റ്റ് ആണ്. ഓക്കേ. റിമിയുടെ ഡാൻസിനെ കുറിച്ച് എന്താ അഭിപ്രായം? റിമി ഭയങ്കര ഡാൻസർ അല്ലേ? റിമി ഡാൻസ് അഭ്യസിച്ചിട്ടുണ്ടോ? അഭ്യസിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ഒരു അഭ്യാസിയാണ്. ശാലു, ജീവിതത്തിൽ നമുക്കൊക്കെ ടെൻഷൻസ് ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ശാലുവിൻ്റെ ജീവിതത്തിൽ തന്നെ പല പരീക്ഷണങ്ങളെയും അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു പുഞ്ചിരിയോടെ നേരിട്ടു അല്ലേ? ആ യാത്രയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ശരിക്കും എൻ്റെ ആ ഒരു 4 വർഷമായിപ്പോൾ ഒരു ഇഷ്യൂ വന്നിട്ട്, ശരിക്കും അതെൻ്റെ ഒരു കഷ്ടകാലം പിടിച്ച സമയമായിരുന്നു. എന്തോ ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് എനിക്ക് ഭയങ്കര ശക്തിയായിരുന്നു, ഞാൻ പതറിയില്ല. ആ സമയത്ത് എൻ്റെ കൂടെ എൻ്റെ അമ്മയും അമ്മൂമ്മയും മാത്രമേ ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ 3 സ്ത്രീകൾ മാത്രമായിരുന്നു ആ സമയത്ത്. അവരെയും ഞാൻ പോയി, ഞാൻ ഇവിടെ ഇല്ലായിരുന്ന സമയത്താണെങ്കിലും അവരെയൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്താൽ എല്ലാവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റി. പിന്നെന്താണ്, ഇപ്പം ഞാൻ അതിനെപ്പറ്റിയൊന്നും ഓർക്കാറില്ല. അതിനുശേഷം എന്നെ സംബന്ധിച്ച് എനിക്ക് ഉയർച്ച ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ശരിക്കും പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ പോലും പഴയതിലും ഒത്തിരി ആയിട്ട് എനിക്കിപ്പം തോന്നിയിട്ടുണ്ട്. അതെല്ലാം നല്ല കാര്യമാണ്. അതോടൊപ്പം തന്നെ ആ പാഠങ്ങൾ, ആ അനുഭവങ്ങൾ ഒരു പാഠമായി മനസ്സിൽ ഉൾക്കൊണ്ട് എവിടെയെങ്കിലും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ സൂക്ഷിക്കണം എന്ന ഒരു ചിന്തയുടെ ഇപ്പോൾ ഉണ്ടോ? ഒരു പാഠമായിരുന്നു അത് എന്നെ സംബന്ധിച്ച്. ഞാൻ പഠിച്ചു അത്. അപ്പം അധികം ആരെയും വിശ്വസിക്കരുത് എന്നുള്ളത് മനസ്സിലായി. 8 ബ്രാഞ്ച് 700 പിള്ളേരെ പഠിപ്പിക്കുന്നു. അവരൊക്കെ തന്നെ അവരുടെ പേരൻസ് ഒക്കെ ആ സമയത്ത് നല്ല സപ്പോർട്ടായിരുന്നു. അവരിപ്പോഴും അതേപോലെ പോകുന്നു. നല്ലൊരു കൈഡി. അപ്പൊ ദൈവാനുഗ്രഹം ഉണ്ട് അല്ലേ? അതാണ് ഏറ്റവും വലിയ. തീർച്ചയായിട്ടും ഞാൻ സിനിമയിൽ, അധികം സിനിമയിലൊന്നും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല. ശാലുവുമായിട്ടുള്ള പരിചയം വെച്ചിട്ട് ഞാൻ പറയാം, നല്ല വിനയമുള്ള, ലാളിത്യമുള്ള ഒരു സ്വഭാവക്കാരിയാണ് ശാലു. തീർച്ചയായിട്ടും അതുകൊണ്ട് ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ വീണ്ടും ശക്തമായി തിരിച്ചു വന്നിരിക്കുന്നത്. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം മുട്ടത്തറ ആശാൻ നഗർ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം.
ചാനലും വാർത്തയും എന്ന റൗണ്ടിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ ടുവിലെ ദ മച്ച് വെയ്റ്റഡ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇപ്പൊ തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി 9:30 മറക്കാതെ കാണുക. ചൂടുള്ള വാർത്തകൾ പോലും നിങ്ങളുടെ മുന്നിൽ തമാശ രൂപേണ എത്തിക്കാനെത്തുന്നു ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇത് വീട്ടമ്മമാർ വീട്ടുജോലികൾ വളരെ വേഗത്തിൽ ഒതുക്കി സീരിയൽ ലോകത്തേക്ക് ചേക്കേറുന്ന ഒരു സാധാരണക്കാരന്റെ വീട്ടിലെ നിത്യ കാഴ്ച. ഈ കുടുംബം കാർത്തു പോയപ്പോൾ അനുഭവിച്ച വേദനയേക്കാൾ ഇരട്ടി ദുഃഖിക്കുന്നതായും കണ്ടു. അതാ എന്റെ പേടി. വരുന്നു, വന്നു കഴിഞ്ഞാൽ ഉടനെ വാർത്ത എഴുതാൻ പറയും. എനിക്ക് സീരിയൽ കാണാനും പറ്റില്ല. എന്റെ മോൻ കഷ്ടപ്പെട്ട് വാങ്ങി വെച്ച ടിവിയാ, അതിൽ എന്ത് കാണണോന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നീ ആ റിമോട്ട് ഇങ്ങോട്ട്. അവളൊരു സീരിയല്. നമസ്കാരം, പ്രധാന വാർത്തകൾ. കേരളത്തിൽ വീണ്ടും പീഡനം. പീഡനത്തിന് ഇരയായ പെൺകുട്ടി പറഞ്ഞത് ഇപ്രകാരം. വർഷങ്ങളായിട്ടുള്ള എന്റെ ആഗ്രഹമാണ് ഇപ്പോഴെങ്കിലും സഫലമായത്. ഇതിനിടയ്ക്ക് സീരിയൽ വെച്ചാ? അതെ അമ്മേ, ഞാൻ ഗർഭിണിയാണ്. ഓരോടി ഒരുമ്പട്ടവളെ, ഇതിന് ഉത്തരവാദി. 32 പേരെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് ഉത്തരവാദിയാരെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കൂവെന്ന് പോലീസ് ഇതിവൃത്തങ്ങൾ അറിയിച്ചു. അപ്പോ നിനക്ക് ഈ വീട്ടിൽ ഒരു വിലയുമില്ലേ? അമ്മയ്ക്കറിയാവോ, ഈ വീട്ടിൽ എനിക്കൊരു വിലയില്ലെങ്കിലും നാട്ടിലൊരു വിലയുണ്ട്. പട്ടി വില. മുന്തിയിനം പട്ടികൾക്ക് വില കുറയാൻ സാധ്യത, കാരണം GST. എന്റെ ഭർത്താവിനെ എന്ത് വില കൊടുത്തും ഞാൻ സ്നേഹിക്കും അമ്മേ, സ്നേഹിക്കും. ആഹാ, അത്രക്കായ. അങ്ങനെ ഇപ്പൊ നീ സീരിയൽ കാണണ്ട. അച്ഛാ, റിമോട്ട് കിട്ടാ. റിമോട്ട് തരൂലടി, നിനക്ക് സീരിയൽ കാണാനല്ലേ. റിമോട്ട് കിട്ടാ. അച്ഛാ, തരൂലടി റിമോട്ട്. റിമോട്ട് പിടിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ നീയും സീരിയൽ കാണണ്ട, എനിക്കും വാർത്ത കാണണ്ട. ഓട്ട് പുല്ല്. അയ്യോ, റിമോട്ട്. അമ്മേ, ദേ അച്ഛാ വന്നു. സീരിയലിൽ ഈ പറഞ്ഞതൊക്കെ രാത്രി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വാർത്താ ചാനൽ രാവിലെ തൊട്ട് തുടങ്ങല്ലേ. അവിഹിതവും നുണയും പരദൂഷണവും ഒക്കെ. ആ, അത് ശരിയാ. എന്ത് ശരി, ഇവരെ സീരിയലിലെ നായികമാര് എപ്പോഴാണ് മാറണെന്ന് ആർക്കും പറയാൻ പറ്റൂല. ഇന്ന് കാണുന്ന അമൃതയല്ല നാളെ കാണുന്ന അമൃത, ഇപ്പൊ പുതിയ അമൃത. അച്ഛൻ പറഞ്ഞു ശരിയാ. എന്ത് ശരി, ഞങ്ങളുടെ സീരിയലിനകത്ത് നായികമാർ മാറുന്നെങ്കിലും ഉണ്ട്. ഇവരുടെ വാർത്താ ചാനലിനകത്ത് 4 പേര് ചർച്ചയ്ക്ക് 4 കോളത്തിൽ കയറി ഇരുന്നാ മാറേ ഇല്ല. എന്ത് വിഷയം ഉണ്ടെങ്കിലും ചർച്ചയ്ക്കിരിക്കുന്നത് ആ 4 പേരും തന്നെ. ഇടയ്ക്ക് അവരടുത്ത് സീറ്റ് എങ്കിലും ഒന്ന് മാറിയിരിക്കാൻ പറ. അത് ശരിയാ, അവരോരോ പൊട്ടത്തരം പിടിച്ച് പറയുന്നുകൊണ്ട് സ്വയം നാറുന്നു. ഈ സീരിയലിൽ ഒരു നായിക ഗർഭിണിയായി കഴിഞ്ഞാൽ ഇന്ന് പ്രസവിക്കും, നാളെ പ്രസവിക്കും, അടുത്ത മാസം പ്രസവിക്കും, അടുത്ത വർഷം പ്രസവിക്കും. ഇത് എന്തെങ്കിലും പ്രസവിക്കോ? നിങ്ങളുടെ വാർത്തയല്ലേ, ഇന്ന് ജാമ്യം കിട്ടും, നാളെ ജാമ്യം കിട്ടും, മറ്റന്നാ ജാമ്യം കിട്ടും. ഇതൊക്കെ തന്നെയല്ലേ പറയുന്നത്. ഒന്ന് നിർത്ത്. നീ കാണുന്ന സീരിയലും അച്ഛൻ കാണുന്ന വാർത്തയും തമ്മിൽ ഒരു ബന്ധമേ ഉള്ളൂ. എന്ത് ബന്ധം? ഏതൊരു ചെറിയ കാര്യം കിട്ടിയാലും അതിനെ അങ്ങ് വലിച്ച് നീട്ടിക്കോളൂ. അയ്യോ, ബാലമുള്ള കല്യാണ കാര്യം എന്തായോ. റിമോട്ട് കിതാ. നിന്റെ ഒരു സീരിയല് ഇന്ന് ഞാൻ കാണിച്ചു തരാം. അച്ഛാ, റിമോട്ട് ഒന്ന് വിട്. തരൂലടി.
എന്റെ ദൈവമേ. ഒരിടത്തു സീരിയൽ, ഒരിടത്തു വാർത്തകൾ, ഇതിലൊന്നു കാണുവനടിയാണേ. കഥയറിയാതെ സീരിയൽ കാണും വിവരമില്ലാത്തവളൻ ഭാര്യ, വിവരം കെട്ടവളേ. ഈ സീരിയൽ തുടങ്ങിയത് എവിടെ നിന്നോ, ഇതിനൊരു അവസാനം എവിടെ ചെന്നോ? വാർത്തകൾ കാണേണ്ട കാര്യങ്ങളാ, അത് വളച്ചൊടിച്ചാൽ പലർ ജയിലിൽ വരും. ഈ ടി വി ഇവിടെ ഇരിക്കുന്നതാണല്ലോ നിങ്ങളുടെ കുഴപ്പം, ഇപ്പൊ കാണിച്ചാലടി. എടി നിനക്ക് പഠിക്കാനൊന്നുമില്ലേ, കേറി പോടിയകത്ത് പോരുന്ന് പഠിക്കടി. സീരിയൽ കാണാൻ പറ്റുന്ന ദേഷ്യം കൊച്ചിനടുത്ത് തീർക്കരുത്. എന്റെ കൊച്ചിനെ ഞാൻ ഇനി അടിക്കും. അച്ഛനെ കൊണ്ടു മാറിയേ, പിന്നെ എന്നെ കൊണ്ടുപോയി. അണ്ണാ ഇത് എന്തോന്ന് ബഹളം, എനിക്കിവിടെ കിടന്ന് ഉറങ്ങണ്ടേ? നിന്റെ വീട് എവിടെ? തൊട്ടപ്പുറത്ത്. നീ പിന്നെന്തിനാണ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നേ? അതല്ല, നാട്ടുകാർക്ക് ഇവിടെ കിടന്ന് ഉറങ്ങണ്ടേന്ന്. ഇറങ്ങിപ്പോടാ. ഈ വിഷയം എന്റെ നിൽക്കത്തില്ല, മെമ്പറിനെ വിളിക്കാം. ഹലോ മെമ്പറെ. എടാ മക്കളെ, നീ ഒന്ന് നിർത്ത്, നാട്ടുകാരൊക്കെ നോക്കുന്നു. ഇതാ മെമ്പറും വരുന്നു. മെമ്പറെ ഞങ്ങോട്ട് തള്ളിക്കേറി പോവാ. എടാ സുഗുന്റെ വീട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ പോണു. മെമ്പറെ മെമ്പറെ, ഈ പ്രശ്നം പരിഹരിക്കുന്നത് ഇവര് മാത്രം അറിഞ്ഞാ മതിയോ? പോരാ, ലോകം മൊത്തം അറിയണ്ടേ? അറിയണം. അതിനല്ലേ ഇപ്പോഴത്തെ ഫേസ്ബുക്ക് ലൈവ് ഉള്ളത്. ലൈവ് പോയാ പബ്ലിസിറ്റി കിട്ടും, ഫേമസ് ആകും മെമ്പർ. പെട്ടെന്ന് ലൈവ് പോ. ഓയ്യാ കമൽ ബേബി, എന്തുവാ ഫോണിന്റെ പാസ്വേർഡ്? ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പം കോക്കാച്ചി കുന്നിലെ സുഗുവിന്റെ വീടിന്റെ മുറ്റത്താണ്. ഇവിടെ അതിഭയങ്കരമായ പ്രശ്നം നടക്കുകയാണ്. ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി നമ്മുടെ ഈ നാടിന്റെ പൊന്നോമന പുത്രനും ഈ നാടിന്റെ കണ്ണിലുണ്ടിയുമായിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ശ്രീമാൻ ശിശുക്കുട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏത് പ്രശ്നവും നിസ്സാരമായിട്ട് പരിഹരിക്കുന്ന ആളാണ് നമ്മുടെ മെമ്പർ. അദ്ദേഹത്തിന്റെ കഴിവ് നിങ്ങൾ കാണൂ. കാണുന്നുണ്ട്, കെട്ടിപ്പിടിച്ച് നിൽക്കാതെ വിടറാ മെമ്പറേന്ന്. എന്റെ പൊന്നു മെമ്പറെ കെട്ടിപ്പിടിച്ച് നിൽക്കാതെ മാറി നിൽക്കേ, ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുക. എന്റെ പൊന്നു മെങ്ങളെ, എന്നോട് ക്ഷമിക്കണം, സോറി. മെമ്പറെ അവളെ ചുറ്റി വിട്, ടി വി കാണാൻ പറ്റാത്തോണ്ട് ഇവളെ എന്റെ കൊച്ചിനെ തല്ലിയെന്നേ. എന്റെ പൊന്നു സുഖം, നീ ഒന്ന് അടങ്ങ്. ഇവളെ ഇന്ന് ഞാൻ അയ്യോ മിന്നിടുന്നതാരേ. എന്റെ പൊന്നു മെമ്പറെ, ഭാര്യയും ഭർത്താവും അടി കൂടുന്നിടത്തും ലാത്തി ചാർജ് നടക്കുന്നിടത്തും ചെന്ന് കേറുന്ന അറിയാൻ മേലെ. നീ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളി, ഇങ്ങോട്ട് വന്നേ. എന്തുവാ? എന്റെ പൊന്നു മെമ്പറെ ഇപ്പൊ പോലീസുകാരാണോ വിളിക്കേണ്ടത്? ചാനലുകാരല്ലേ. അതെന്തിന്? ഇവിടെ ചാനലുകാർ വന്നാ ഈ കോക്കാച്ചിക്കുന്നും മെമ്പറും ഒക്കെ വേൾഡ് ഫേമസ് ആകത്തില്ലേ? ആണോ? എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് ചാനലുകാരെ വിളി. അത് ഞാൻ ഏറ്റു. മെമ്പർ ശക്തമായിട്ട് പ്രശ്നത്തിൽ കയറി ഇടപെടെ. എന്റെ പൊന്നു സുഖം, ഈ ടി വി ഒക്കെ തള്ളിപ്പെടുത്ത വളരെ മോശമായ പ്രവൃത്തിയല്ലേ? എനിക്ക് മനസ്സിലായി മെമ്പറെ, എല്ലാം എന്റെ തെറ്റാ. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ല, ചുമ്മാ ആൾക്കാരെ മെനക്കെടുത്തിക്കാനായിട്ട്. അത് തന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങള്. മെമ്പറെ ചാനലുകാരിങ്ങ് എത്തി. ചാനലുകാരോ? അവർക്കെന്താ ഇവിടെ കാര്യം? മനോജ് കേക്കുന്നുണ്ട്. മനോജ്, മനോജ്, ഞാൻ കൊന്നത്തെങ്ങാടാ ഇനി മോളി കയറി പറയാം. 9 അടി പൊക്കൊണ്ട് ഇത് താത്തുപോയി. എനിക്ക് ഇത്രയല്ലോ എനിക്ക് പറയണ്ടേ? മനോജ്, ഞാനിപ്പോ സംഭവ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. കറക്റ്റ് പീഡനം നടന്ന വീട്ടിന്റെ മുന്നിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. വലിയൊരു പീഡനം നടന്ന വീട്ടിന്റെ മുമ്പിൽ നിന്നാണ് ഞാനിപ്പോ റിപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. പീഡിപ്പിച്ചവരെല്ലാം എന്റെ പുറകിലുണ്ട്. പീഡനല്ലേ? എന്നെ വിളിച്ചാരാണ്? നീ പീഡനം ഒന്നും പറഞ്ഞു തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? അയ്യോ, പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തല്ലുന്നൊന്നും പീഡനമല്ലേ? എന്താ ഇവിടെ മുറ്റും അടി നടക്കുമായിരുന്നു? എടാ എന്ത് ഇൻട്രസ്റ്റ് ഇല്ലാണ് ഞാൻ കയറി വന്നത്. മൊത്തം കുളമല്ലേ? അല്ലല്ലോ, അങ്ങനെയാണോ? അത് കേൾക്കുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റാ. ഇതെന്താ സംഭവം?
ഇതല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ഇവിടെ വഴക്കുണ്ടായി കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ ടി വി എടുത്ത് തല്ലി പൊട്ടി ദൂരെ കളഞ്ഞു. ടി വി പൊട്ടിച്ച്? ടി വി പൊട്ടിച്ചു. അപ്പൊ അടിച്ചു പൊട്ടിച്ച്? അടിച്ചു പൊട്ടിച്ചു. ചെറിയൊരു ചേഞ്ച് വാടക. നീ നീ കിടങ്ങി മാറി വൈകിട്ട് വാ. ആ മനോജ് 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 കേൾക്കുന്നുണ്ട് മനോജ്. ഞാനിപ്പോ കറക്റ്റ് നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. പീഡനം നടന്ന വീട്ടിന്റെ ഫ്രണ്ടിലല്ല, വൻപൻ രീതിയിലുള്ള കൊലപാതകപരമായ ആക്രമണം നടന്ന വീട്ടിന്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. നിങ്ങൾ കാണണം, ഈ വിഷ്വൽ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ടി വി അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ശരിയോ, വീട്ടിനൊന്നും പറ്റിയൂല്ല. ആ വീട്ടിന്റെ ഉൾഭാഗത്ത് അടുക്കള ഭാഗം ഉൾപ്പെടെ നമ്മുടെ ക്യാമറ കണ്ണുകൾ എത്താത്ത ഭാഗത്ത് വൻ രീതിയിലുള്ള ആക്രമണം ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിനെ കുറിച്ച് നമുക്ക് ഇവിടെ പലരോടും ചോദിച്ചറിയേണ്ട ആവശ്യമുണ്ട്. എല്ലാവരുടെ മുഖം, ഇവിടെ ഉള്ള ഓരോരുത്തരുടെയും മുഖം കണ്ടാൽ അറിയാം അവരൊക്കെ വളരെ വിഷമത്തിലാണ്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ആദ്യം അറിയാം. പറയൂ, സത്യത്തില് ഇവിടെ എന്താണ് സംഭവിച്ചത്? ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. പഞ്ചായത്ത് മെമ്പറാണ് ഇദ്ദേഹം. നമ്മുടെ മെമ്പർ പറയൂ എന്താണ് സംഭവിച്ചത്? ഈ ടി വി അടിച്ചു പൊട്ടിച്ചു. ടി വി അടിച്ചു പൊട്ടിച്ചു? ആ സാറേ, ഇയാളാണ് ടി വി അടിച്ചു പൊട്ടിച്ചത്. വരൂ വരൂ വരൂ, നേരെ വരൂ. ഇത് ആദ്യമായാണ് നമ്മുടെ ചാനലിന് റിപ്പോർട്ടിങ്ങിന്റെ കൂടെ പ്രതിയെ ഞാൻ കയ്യോടെ പിടിച്ചു കഴിഞ്ഞു. കയ്യോടെ പിടിച്ചു കഴിഞ്ഞു. ഈ നിൽക്കുന്ന മൂങ്ങേര മുഖമുള്ള ആളാണ്, സോറി, ഈ നിൽക്കുന്ന ആളാണ് പ്രതി. പറയൂ, നിങ്ങൾ എന്തിനാണ് ഈ ടി വി അടിച്ചു പൊട്ടിച്ചത്? ഭാര്യയെ വീട്ടിൽ കയറി തല്ലി ഒരടിയില് മെമ്പറിന്റെ ഭാര്യ സ്പോട്ടില് മരിച്ചു. കൊലപാതകം എന്നാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിനെ കുറിച്ച് നമ്മൾ ഇവിടെ വന്നത് ആദ്യം കരുതി പീഡനമാണെന്ന്, പിന്നെ പറഞ്ഞു ആക്രമമാണെന്ന്. പക്ഷേ കൊലപാതകം ഉൾപ്പെടെ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇയാളുടെ, നമ്മുടെ ഈ പാവപ്പെട്ട മെമ്പറിന്റെ ഭാര്യ മരിച്ചിരിക്കുന്നു കൊലപാതക ശ്രമം. ഞാൻ വളരെ ഇപ്പൊ തിരിച്ചു വരാം മനോജ്. മനോജ് നമുക്ക് തിരിച്ചു വരാം. കുറച്ചുകൂടെ തെളിവുകൾ ഉൾപ്പെടെ ഞാനൊരു പോലീസ് ഓഫീസറിന്റെ ചിന്തയിൽ ഇവിടെ പ്രവർത്തിക്കുന്നതായിരിക്കും. മനോജ് തിരിച്ചു വരാം. ഇവിടെ പരമപാവി. ഇതേ ഇവിടെ ഇപ്പൊ സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? സത്യത്തിൽ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് സുഖിച്ചേട്ടൻ. ഇത് സുഖിച്ചേട്ടൻ. അപ്പൊ സുഖിച്ചേട്ടന്റെ വീട്ടില് സുഖിച്ചേട്ടനും സുഖിച്ചേട്ടന്റെ ഭാര്യയും അച്ഛനും കൂടെ തല്ലി നടന്നു. അപ്പൊ സുഖിച്ചേട്ടന്റെ ഭാര്യ ചേച്ചിയിലെ കൊണ്ടു. അപ്പൊ ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞു. ഇത് നിങ്ങൾ ഇനി വന്നിരിക്കും. കുഴപ്പമില്ല, ഇവിടെ നിൽക്കട്ടെ. ഉദാഹരണം, ഇത് സുഖിച്ചേച്ചി. ഇത് സുഖിച്ചേച്ചി അല്ല, സുഖിച്ചേച്ചിയുടെ ഭാര്യ. എന്തൊക്കെയാണ് ആയി പറയുന്നത്? ചേച്ചിയുടെ ഭാര്യ ജയിച്ചേച്ചി. ഓ, സൂച്ചേട്ടന്റെ ഭാര്യ ജയിച്ചേച്ചി. ഞാനല്ല ദൈവത്തെ ഓർത്തെ, ഞാനാ ചേച്ചിനെ സുഖിച്ചേട്ടൻ തല്ലി 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 തല്ലിയപ്പോഴത്തേക്കിനും ആള് മാറി മെമ്പറെ ചവിട്ടത്ത് കൊണ്ടു 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 കഴിഞ്ഞപ്പോഴത്തേക്കിനും മെമ്പർ വന്നു ചേച്ചിയുടെ ദേഹത്തോട്ട് ഇങ്ങനെ വീണു. ഇങ്ങനെ വീണ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് അപ്പൊ സാധനം ഒരു ഉമ്മയും കൊടുത്തു. അപ്പൊ സാധനം ഒരു ഉമ്മയും കൊടുത്തു. സാധനത്തിന്റെ ഒരു പൊലിപ്പിന് വേണ്ടി ഞാൻ സൈഡിൽ കൂടെ കൈ നീട്ടി കയറി വന്നു. ചെറുതായിട്ട് ബൂസ്റ്റ് ചെയ്ത. ഇതെന്തിനാ പൊലിപ്പിച്ചത്? ഇങ്ങനെ പൊലിപ്പിച്ചെന്തിന്? പൊലിപ്പിച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൊലിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇത് കിട്ടി കഴിയുമ്പോ അവിടെ ചെന്നിട്ട് ഇച്ചിരി കൂടെ പൊലിപ്പിച്ച് അങ്ങ് കാണിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ കൈ നീട്ടുന്നു പൊലിപ്പിച്ചത്. നമ്മുടെ വേറൊരു ഈ നാട്ടുകാരൻ വന്നിട്ടുണ്ട്. നാട്ടുകാരനുമായാണ് ഞാൻ സംസാരിച്ചുകൊണ്ട്. നാട്ടുകാരൻ എന്താണ് പറയാനുള്ളത്? മുഖ്യമന്ത്രി രാജിവെക്കണം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി രാജിവെക്കണം. ഒന്ന് കട്ടി. എടാ ഉമ്മൻചാണ്ടി സാറ് മാറി പിണറായി സാറായത് അറിഞ്ഞില്ലേ? ആരായാലും രാജിവെക്കണം. അങ്ങനെ ഞാൻ ചോദിച്ചു. പിന്നെ എനിക്ക് ഞാൻ വിളിച്ചോണ്ട് വന്ന സ്ഥിതിക്ക് എനിക്ക് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുണ്ടോ? പറഞ്ഞു. ഈ സംഭവത്തിൽ വലിയ നത്തോലികൾ കുരുങ്ങിയിരിക്കും. നത്തോലികൾ കുടുങ്ങിയിരിക്കും. ഹലോ, ആ നത്തോലിയല്ല സ്രാവ്, സ്രാവ്. അതൊക്കെ പ്രമുഖന്മാർക്കല്ലേ, ഞങ്ങളെ പോലുള്ള ചെറിയ ചെറിയ ആൾക്കാർക്കൊക്കെ നത്തോലിയാണ്. അതൊക്കെ പ്രമുഖർ, ഞങ്ങൾ നത്തോലികൾ.
ഇനി ഞാൻ എല്ലാരോടും വ്യക്തമായിട്ട് ചോദിക്കുകയാണ്, സത്യത്തിൽ ഇവിടുത്തെ വിഷയം എന്താണെന്ന്. എന്താണോ എനിക്കുന്നുണ്ട്, എന്റെ ഭാര്യ ഇവക്ക് 24 മണിക്കൂർ സീരിയൽ കാണണം, സീരിയലാണ്. എന്റെ അച്ഛന് വാർത്തയും കാണണം. ആ ശല്യം സഹിക്ക പെയ്യാതെ ഞാൻ എറിഞ്ഞ് പൊട്ടിച്ചതാണ് ഈ ടി വി. അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല ഇവിടെ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. സീരിയൽ കാണണം, വാർത്ത കാണണം, അതാണ് പ്രശ്നം. ക്യാമറ ഉണ്ടോ? സീരിയസ് ആയിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ കഞ്ചാവാണോ? ഹലോ, എന്റെ പഞ്ചായത്തിൽ ഒരു പീഡനമില്ല, ഒരു പ്രശ്നമല്ല, നീ ഇറങ്ങിപ്പോ. അയ്യോ, അങ്ങനെ പറഞ്ഞാ പറ്റൂല. ഈ വിഷയത്തിന്റെ പേരിൽ നമ്മുടെ ചാനലിൽ ചർച്ച നടക്കുകയാണ്. 4 കോളത്തിൽ ആൾക്കാർ വന്നിരിക്കുന്നത്, 2 രാഷ്ട്രീയ നേതാക്കള്, ഒരു മറ്റേ സ്ത്രീ സംരക്ഷണ സമിതി, പിന്നെ നിങ്ങള് പെട്ടെന്ന് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി നിൽക്കണം. 2 കോളം ഒഴിച്ചിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് പോയിരുന്ന് ചർച്ച ചെയ്യേണ്ടത്. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങാവൂ. ചേച്ചി ഉടനെ ഡിവോഴ്സ് ചെയ്യാൻ പോണെന്നൊക്കെ ഞാൻ വാർത്ത കൂടെ പറഞ്ഞു. അപ്പൊ വക്കീൽ വരും, ഉടനെ അത് എന്താന്ന് വെച്ചാ അതിന്റെ കാര്യങ്ങൾ ഉടനെ റെഡിയാക്കും. അപ്പൊ മനോജ്, മനോജ് കേക്കാ. ഹലോ, വെട്ടിയാ? രണ്ടുപേര് വെട്ടിയാ? എപ്പ? ഇപ്പഴാ? 9 രണ്ടുപേര്? ഞാൻ പറഞ്ഞു കട്ടിയട. ഇടേ, ഇവിടെ ഇവിടെ വേറെ ചാനൽ, അങ്ങനെ വേറെ ചാനൽ ആര് വിളിച്ചുകൂടാത്തതാണ്. ഇതാ അടുക്കളയിലേക്ക് ഇരുന്ന് റിപ്പോർട്ട് ചെയ്യണ ഒരു പാത്രം കഴുകി വെച്ചിട്ടൊക്കെ പെട്ടെന്ന് വാ. എവിടെ ആരെയും വെട്ടി, എവിടെയെങ്കിലും ഒക്കെ പോണം. വാ വാ വാ, ഇങ്ങോട്ട് വാ, ഓടി വാ. നീ വാടാ. ഹലോ, അടുക്കള കിടന്നു മാംസളായി വീടിലടാടാ. മനസ്സിലായാ? ഞാൻ ചോദിച്ചു, സത്യം പറഞ്ഞ ഒരു മഴ തോന്നുന്ന പോലെ. ഇവരിപ്പൊ എങ്ങോട്ടാ പോയത്? പുതിയ വാർത്ത കിട്ടിയപ്പോ അങ്ങോട്ട് ഓടി. അപ്പൊ ഈ വാർത്ത? ഈ വാർത്ത പഴയ വാർത്ത ആയല്ലോ. നിന്റെ സീരിയലും അച്ഛന്റെ വാർത്ത കാണലും ആണല്ലോ ഈ വിഷയമായത്. ഇനി ടി വി കാണണമെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അല്ല, എന്റെ തീരുമാനം പറ. എന്റെ തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ രണ്ടുപേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ടി വി കണ്ടോളാം. 9:30 വരെ അവള് ടി വി കാണട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ വാർത്താ ചാനല് കാണും. 9:30 കഴിഞ്ഞ്. അപ്പൊ എന്തുള്ള കോമഡി സ്റ്റാർ പിന്നെ ആര് കാണുമെന്ന്? അങ്ങനാണെങ്കിൽ നാളെ തന്നെ ഞാൻ ഒരു വലിയ ടി വി മേടിക്കും. അല്ല, അപ്പുറത്തെ വാർത്ത കൊള്ളൂല, അതിനേക്കാളും കിടിലൊരു വാർത്ത ഇപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ വാർത്തയല്ലേ ഈ വാർത്തയെക്കാളും സൂപ്പർ വാർത്ത. നമുക്ക് ആ വാർത്ത മതിയടാ. മറ്റുള്ളവന്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ള സാധാരണക്കാരന്റെ ആകാംക്ഷയും ഉത്സാഹവും നിലനിൽക്കുന്നിടത്തോളം കാലം എരിവും പുളിയുമുള്ള വാർത്തകൾ ചാനലുകാർ പരക്കം പാഞ്ഞ് നമുക്കെത്തിച്ചു തന്നുകൊണ്ടേയിരിക്കും. ഇനി ജഡ്ജസിന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് പ്ലീസ് ജോയിൻ മീ ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഞാൻ എന്തിന് കാണണം? ഒന്നീ വിദൂഷകൻ അല്ലെങ്കിൽ മന്ത്രി. ഇങ്ങോട്ട് നോക്കട്ടെ, ഓ താടി മുടി ഉണ്ടെങ്കിൽ ഒറിജിനൽ ഗുരു. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ചാനലുകൾ സിന്ദാബാദ്, മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് അതിക്രമിച്ച് കടക്കുന്ന ചാനലുകൾ മുർദാബാദ്. ബ്രില്യന്റ് തോട്ട് ആൻഡ് വെരി എക്സലന്റ് എക്സിക്യൂഷൻ, വെരി ഗുഡ്. വളരെ മനോഹരമായി ഈ ആശയം പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് പ്രമുഖരാണെങ്കിൽ സ്രാവ്, സാധാരണക്കാരാണെങ്കിൽ നൊത്തോലി തുടങ്ങിയിട്ടുള്ള ഒരുപാട് നിങ്ങളുടേതായിട്ടുള്ള ഒബ്സർവേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പെർഫെക്റ്റ് ടൈമിംഗ്, കുറേ നിമിഷങ്ങൾ വളരെ ലൈവ്ലി ആക്കി തന്നെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. താങ്ക് യു റിമി. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സൂപ്പർ.
മഞ്ജു, ലാൽബാബു, റെജി, അഖിൽ, രഞ്ജീഷ്, മനോജ് അടക്കം എല്ലാവരും. അനാമിക ആ കൊച്ചുകുട്ടി, അനാമിക സ്റ്റാർട്ടിങ്, അനാമിക കുട്ടിക്ക് നല്ലൊരു കൈയടി. മഞ്ജുവിന്റെ ആ സ്റ്റാർട്ടിങ്, ആ അവേ ഷൺമികയുടെ പാട്ടിനൊപ്പത്തേക്ക്, അതൊക്കെ ഇത്രയും ആസ്വദിക്കാനുള്ള കാരണം നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കാണുന്നതല്ലേ. കാരണം വൈകുന്നേരം 6 തൊട്ട് എന്തോ ഒരു പ്രതീക്ഷ, ഈ രാവിലെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ പോയി കിടക്കുമ്പോൾ തൊട്ട് നാളെ എണീക്കാനുള്ളൊരു പ്രതീക്ഷയാണ് അവർക്ക്. അഖിൽ ഒരു ഗംഭീര കൈയടി കൊടുക്കണം. ഒരു എക്സ്ക്ലൂസീവ് ന്യൂസുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരും. ടാറ്റാ, ബൈ ബൈ, നന്ദി, നമസ്കാരം. ഓക്കേ, താങ്ക് യു. ശ്വേതിജി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സൂപ്പർ, ഫാന്റാസ്റ്റിക്, കിഡിലൻ, എക്സലന്റ്, മാർവലസ്, സൂപ്പർ, വേറെ എന്താണ്. താങ്ക് യു. ഒരു ഒരു ലൈവ് സിനിമ കണ്ട പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്ന. ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് സ്കിറ്റ് ആൻഡ് എ സ്ക്രിപ്റ്റ് അഗൈൻ. താങ്ക് യു. സൂപ്പർ. ശാലു, എങ്ങനെയുണ്ട് ഒരു ഫീലിംഗ്? ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്നായിപ്പോയി. കാരണം അതുപോലെ നമ്മൾ ആസ്വദിച്ചിരുന്നാണ് കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ അഖിൽ, ശരിക്കും എനിക്ക് സത്യം പറഞ്ഞ സീരിയലിൽ ഞങ്ങൾ ഒരുമിച്ചാണെങ്കിൽ പോലും ഇത്രയും നല്ലൊരു പെർഫോമർ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അത് സത്യമായിട്ട് പറയാണ്. മഞ്ജുവിൻ്റെ ആണെങ്കിലും നല്ല പെർഫോമൻസ് ആയിരുന്നു. പ്രാർത്ഥിക്കുന്നൊക്കെ പെട്ടെന്നല്ലേ, ഇതുപോലെ എൻ്റെ അമ്മ വിളക്ക് കൊണ്ടു വെച്ചിട്ട് അപ്പോൾ ഓടും സീരിയൽ കാണാൻ. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. എല്ലാവരും കൺഗ്രാറ്റ്സ്. നമുക്കിനി മാർക്സ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഓക്കെ, റിമി ഓൺ 30. ഓൺ 30, 30, 30 out of 30. താങ്ക് യു. ജ്യോതിഷേട്ടാ, 40 out of 40. താങ്ക് യു സർ. ശ്വേതിജി, 30 out of 30. താങ്ക് യു മാഡം. സോ നമ്മുടെ ഈ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നു 100 on 100. ആ സന്തോഷത്തിൽ ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കുന്നു ശാലു മേനോൻ. ശാലു, 2 മിനിറ്റിലേക്ക് ഇനി കുറച്ചൊരു കോമ്പിനേഷൻ സീൻ നമ്മളൊന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പോവുകയാണോ? നമ്മുടെ സ്വന്തം ലാൽ ബാബു അടിപൊളി. ശിശിരകാലമേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ? ഹലോ, അഖിൽ കേൾക്കുന്നുണ്ടോ? നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ ലാൽ ബാബു ഷാലു മേനോനും തമ്മിൽ റൊമാൻസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ അവിടെ എന്താണ് സംഭവിച്ചോണ്ടിരിക്കുന്നത്? മീര, കേൾക്കാം. ഇത് ചെറിയൊരു പെർഫോമൻസ് എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. പക്ഷേ ശാലു ചേച്ചിയുടെ കൈവിട്ടൊന്നും പോയിട്ടില്ല. പക്ഷേ ഈ ലാൽ ബാബു സംഭവം സീരിയസ് ആയിട്ട് എടുത്തോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കിട്ടിയ അവസരം മുതലാക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ മുതലാക്കുന്ന ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മദനഗാന പല്ലവി ഹൃദയ ജീവരഞ്ജിനി ഇതളിടും ഈ നിമിഷങ്ങൾ ധന്യം ധന്യം. ശിശിരകാലം ശിശിരകാലമേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ? കുളിരിൽ മുങ്ങും ആത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ? എന്തായാലും താങ്ക് യു സോ മച്ച് ഷാലു, ഇത്രയും കോപ്പറേറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. നല്ലൊരു കൈയടി എടുക്കാം ഫോർ ദിസ് വെരി ടാലന്റഡ് ആർട്ടിസ്റ്റ് ഷാലു മേനോൻ. എങ്ങും പോകരുത്, പ്ലീസ് സ്റ്റേ ട്യൂൺഡ് ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. എന്തേ അങ്ങേക്ക് ഉണ്ണിയുടെ മുഖം ഒന്ന് കാണണ്ടേ? ഞാൻ എന്തിന് കാണണം? ഒന്നീ വിദൂഷയായി അല്ലെങ്കിൽ മന്ത്രി. ഇങ്ങോട്ടെടുത്ത് നോക്കട്ടെ.
ഓ താടി മുടി ഉണ്ടെങ്കിൽ ഒറിജിനൽ ഗുരു. രാജൻ, നാം അന്തപുരത്ത് നിന്ന് നടന്നു വന്നപ്പോൾ ആ കുഞ്ഞ് എന്നോട് ചോദിച്ചു, ഒന്ന് ആധാറും പാൻ കാർഡും കൂടെ ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന്. നാം പറഞ്ഞു പറ്റും. അങ്ങനെ വെളുക്കുന്നവരെ നോക്കി ലിങ്ക് ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ട് പറ്റിയില്ല? രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഇവിടെ ഇതാ ഒരു സ്പെഷ്യൽ സ്കിറ്റുമായിട്ട് നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഒന്നിക്കുകയാണ്. സോ ജസ്റ്റ് സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. രാജാതിരാജൻ, ചേരാതിചേരൻ, ചന്ദ്രഗുപ്ത മഹാരാജാവ് എഴുന്നള്ളുന്നേ. പൂവിന്റെ ഇടയിൽ കല്ല് വെച്ച് എറിഞ്ഞാട്ടാ രാജൻ. അത് പൂവിന്റെ ഇടയിൽ കല്ല് വെച്ച് എറിഞ്ഞതായിരിക്കില്ല, പിന്നെ രാജാവിന് ആരോ കല്ലെടുത്തെറിഞ്ഞപ്പോ അതിന്റെ ഇടയിൽ പൂവ് പെട്ടതായിരിക്കും. തന്നെ രാജാവ് വിജയിക്കട്ടെ. നീ പറഞ്ഞാലേ ഞാൻ തോറ്റുപോയല്ലോ. എടാ, ഞാൻ വന്നപ്പോൾ രാജഗുരുവിന് ഒരു ബഹുമാനമില്ല, എഴുന്നേറ്റില്ല. അങ്ങനെ പറയല്ലേ രാജൻ, എന്റെ മുട്ടിന് തേയ്മാനം സംഭവിച്ചിരിക്കുകയാണ്. ആണോ? നട്ടലിന് ചെറിയൊരു കുഴപ്പവും അല്ലാതെ ഇനി ബഹുമാന കുറവൊന്നും അല്ല രാജൻ. ഇന്നലെ എവിടെയായിരുന്നു? ഇന്നലെ നാം ധ്യാനത്തിലായിരുന്നു. അഭിഷ്ടവരദായനീ, ഇന്നലെ കൊട്ടാരം തോഴി സരസേര വെട്ടിയുണ്ടായിരുന്ന. എങ്ങനെ മനസ്സിലായി? രാവിലെ വരെ അവിടുന്ന് അഭിഷ്ടവരദായനി കേട്ടോണ്ടിരുന്നു. ആ രാജൻ, നാം അന്തപുരത്ത് നിന്ന് നടന്നു വന്നപ്പോൾ ആ കുഞ്ഞ് എന്നോട് ചോദിച്ചു, ഒന്ന് ആധാറും പാൻ കാർഡും കൂടെ ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന്. നാം പറഞ്ഞു പറ്റും. അങ്ങനെ വെളുക്കുന്നവരെ നോക്കി ലിങ്ക് ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ട് പറ്റിയില്ല? നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരുന്നു. അപ്പൊ ഇന്നും ലിങ്കിങ് കാണും. ഡാറ്റ ചാർജ് ചെയ്തു, മുഖ്യവാറും പോവും. മഹാരാജൻ, നാം സംസ്കൃതത്തിന്റെ ഒരു കവിത എഴുതിയിട്ടുണ്ട്. എടാ, നീ പേടിക്കാതെ ധൈര്യമായിട്ട് ചൊല്ലടാ. പാർത്ഥരായ വേഹേ നമത്ര പാതാല സഖ്യ വിദ്യതേ നഗി കല്യാണ ദുർഹിതം ദാദാകൃതം. ഇങ്ങനൊരു ശ്ലോകം ആരും ഇന്നേ വഴി ഈ സദസ്സിൽ പാടിയിട്ടില്ല. അതിന്റെ മലയാള അർത്ഥം ഒന്ന് പറയാം. എനിക്ക് അർത്ഥം അറിയത്തില്ല, നാളെ കടന്ന് കിട്ടിയതാ. കേറിയില്ലടാ. അയ്യേ, താഴെ ഇറങ്ങരുത്, നീ അവിടെ തന്നെ ഇരുന്നു കൊണ്ണം. രാജൻ, അങ്ങയെ മുഖം കാണിക്കാൻ വേണ്ടി മന്ത്രി ഫുങ്കവൻ വന്ന് നിൽക്കുന്നു. ഫുങ്കവൻ അല്ലടാ, ഫ്ലുങ്കവൻ. ആ ഫ്ലുങ്കവൻ വന്ന് നിൽക്കുന്നു. മഹാരാജൻ, രാജൻ, ഈ രാജ്യത്തെ മന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ ഇദ്ദേഹമാണ്. താങ്ക് യു. എന്താണെന്നറിയോ, എല്ലാരും വന്നതിന് ശേഷം ലേറ്റ് ആയിട്ട് വന്നിട്ടില്ലേ? ഇവിടുത്തെ കൊട്ടാരം വിദൂഷകനാണോ കൊട്ടാരത്തിലെ പരദൂഷകനാണോ? പിന്നെ നിന്റെ ഭാര്യ ജലജ വിളിച്ചായിരുന്നു. വിളിച്ചായിരുന്ന ചുമ്മാ അതല്ല, അവൾ എന്നെ മാത്രമല്ലേ വിളിക്കത്തത്, കാണുന്നവരെല്ലാം വിളിക്കുന്നുണ്ട്. അതല്ലടാ, നീ 1.5 ആഴ്ച വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറയാനാ പിന്നെ വിളിച്ചത്? എന്റെ രാജ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് എന്തുമാത്രം ഉത്തരവാദിത്തം ഈ കൊട്ടാരത്തിൽ ഉണ്ടെന്ന് അറിയാമോ? നമ്മുടെ കൊട്ടാര അംഗനവാടിയിലായ ലക്ഷ്മി ചേച്ചിയുടെ കാര്യം നോക്കണം, അടുക്കളയിലുള്ള 10 രൂപ തോഴിമാരുണ്ടോ അവർക്കത്തെ കാര്യം നോക്കണം. ഇതെല്ലാം നോക്കിട്ട് ഞാൻ എപ്പോഴാണ് വീട്ടിൽ പോകുന്നത്? സദ്യ ഉണ്ടെങ്കിലും കാക്ക എച്ചില്ലേ തിന്നുള്ളടാ. രാജൻ, എനിക്ക് അങ്ങോട്ട് ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട്. ഉണർത്തിക്കൂ. എനിക്ക് അങ്ങയുടെ മുമ്പിൽ, ഈ കൊട്ടാരത്തിന് മുമ്പിൽ വെച്ച് ഒരു ഗാനം ആലപിക്കണം. രാജൻ, ആരവിടെ അയൽരാജ്യത്തെ രാജാവുമായി യുദ്ധം ചെയ്യാൻ 8 സന്നാഹമൊരുക്കോ. വേണ്ട രാജൻ, അദ്ദേഹം കഴിവുള്ളവനാണ്, അങ്ങയുടെ തല വെട്ടിക്കളയും. ഇവൻ എന്റെ തല ഇറക്കുന്നതിനേക്കാളും അവൻ എന്റെ തല വെട്ടുന്നതല്ലടാ നല്ലത് ഈ പാടി. എന്നാ അവിടെ നിന്ന്
ഈ പുള്ളി ചമ്മി വന്നിരിക്കുന്ന കണ്ടപ്പോഴേ കൊട്ടാര വിദൂഷകരായി എനിക്ക് ഒരു തമാശ വന്നു പെട്ടെന്ന്. ഞാൻ പറയട്ടെ തമാശ, ഒരു നമ്പു നമ്പൂതിരി ഒരു ബസ്സിന് കയറാൻ സമയമായപ്പോ ചെരിപ്പൂരി ഇട്ടിട്ട് ബസ്സിൽ കയറും. അപ്പൊ കണ്ടക്ടർ ചോദിക്കും, അത് നമ്പൂതിരി നിങ്ങൾ ചെരിപ്പൂരി ഇട്ടിട്ട് ബസ്സിൽ കയറിയത്? അത് ഞാൻ പിന്നീട് ഇറങ്ങുമ്പോ എടുത്തോളാം. കടിച്ചു പറിച്ചു പട്ടി രാജാവ്. ആരവിടെ? കൊട്ടാരം റാണിയോട് വരാൻ പറയൂ. മഹാരാജ്, അങ്ങേക്കൊരു ഉണ്ണി പറഞ്ഞിരിക്കുന്നു. അങ്ങേ അന്തപുരത്തിലേക്കൊന്നും കണ്ടില്ല. എന്തിന്? എന്തേ അങ്ങേക്ക് ഉണ്ണിയുടെ മുഖം ഒന്ന് കാണണ്ടേ? ഞാൻ എന്തിന് കാണണം? ഒന്നീ വിദൂഷൻ, അല്ലെങ്കിൽ മന്ത്രി, അല്ലെങ്കിൽ ഗുരു. ഇങ്ങോട്ടെ നോക്കട്ട്, ഓ താടി മുടി ഉണ്ടെങ്കിൽ ഒറിജിനൽ ഗുരു. എന്തിനാണ് നമ്മുടെ മൂത്ത പുത്രനെ കഴിഞ്ഞ ദിവസം അടിച്ചത്? എടാ അങ്ങട്, അവൻ എന്തിനാണ് അടിച്ചതെന്ന്? അവനെ കൊല്ലണ്ടേ? നോക്കാണ്, എല്ലാ വിഷയത്തിനും തോറ്റിരിക്കുന്നു. അപ്പൊ അവനെ കൊല്ലണ്ടേ? അവനെ കൊല്ലണം. മഹാരാജൻ, താങ്കളുടെ പഴയ മാർക്ക് ലിസ്റ്റ് ആണ്. ഇതൊക്കെ എന്ന് വിരിയും രാജൻ? എന്ത് മൊത്തം മുട്ടയാണല്ലോ. മഹാരാജൻ പഠിക്കാൻ കുഴപ്പമുള്ളവനാണെങ്കിലും അസ്ത്രമയത്തിൽ മഹാരാജൻ കേമനാണ്. എന്റെ കുല എന്ന് പറഞ്ഞാൽ എന്റെ കുലപ്പ് എന്റെ കുല അല്ലേ? മഹാരാജന്റെ കുല ഒന്ന് കാണിച്ചു കൊടുത്തേ. എടുക്കൂ. അസ്ത്രവിദ്യയിൽ എന്നെ തോപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല അല്ലേ? ആരുമില്ല മഹാരാജ. മറ്റൊരു രാജ്യത്തും ഈ രാജ്യത്തും ആരുമില്ലെന്ന് തോന്നുന്നു. എന്നാ നിന്നെ കാണാനും പറ്റൂല. മഹാരാജൻ അങ്ങ് വിട്ടപ്പോ അവിടെയുള്ള പടം ചത്തു, ഇങ്ങ് വിട്ടാൽ അവിടെ ചാവും. രാജാവ് ക്ഷീണിച്ചൊക്കെ നിക്കല്ലേ, അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടാലോ. പാട്ട് കേൾക്കാം. പല കിടിലും പാട്ടുണ്ട് രാജാവേ. ആരുണ്ട് ഈ രാജ്യത്ത് പാട്ട്? അതായത് നമ്മൾ അയൽ രാജ്യത്തിന് കൂടെ വന്ന ഒരാളാണ്. ആണിന്റെ പെണ്ണിന്റെ സൗണ്ട് കിടിലുമായിട്ട് അങ്ങ് പാടും. പിന്നെ പിന്നെ അയാളെ വിളിക്കൂ, ഗായകൻ വന്ന് രാജാവിന് പാട്ട് പാടി കൊടുക്കണേ. പാടൂ. സന്തോഷമായിട്ട് ഇത് വാങ്ങിച്ചു പൊയ്ക്കോളൂ. നമുക്ക് ഒന്ന് യുദ്ധം ചെയ്താൽ കൊള്ളാമെന്നുണ്ട് രാജൻ. അതിനും നോം വഴി കണ്ടിട്ടുണ്ട്. അതായത് അയൽ രാജ്യത്ത് നിന്ന് ഒരു മല്ലനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ മല്ല കിടിലമാണ്. രാജൻ മല്ലനുമായിട്ട് ദ്വന്ദ്വയുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ നാട്ടിലെ ജനങ്ങൾ അങ്ങനെ പോരാളി രാജൻ പോരാളി രാജൻ പിടിച്ച് വാഴ്ത്തും. തോറ്റാലോ? അങ്ങനെ വിളിക്കോ. മല്ലനെ വിളിക്കട്ടെ. മല്ലനെ വിളിക്കും. മല്ലനെ വിളിക്കും. മല്ല നല്ല കേട്ടാ, അത് എനിക്ക് ഭയങ്കര സാധനമുണ്ട്. എന്തിനാ അവൻ പോട്ടെ, അവൻ ഇപ്പോഴേ ക്ഷീണിച്ചിരിക്കുകയായിരിക്കും. മന്ത്രി മന്ത്രിയും റാണിയും വൈകുന്നേരം 7 മണിക്ക് കുറ്റിക്കാട്ടിൽ കണ്ടുമുട്ടുന്നില്ല, എനിക്ക് യാതൊരു വിരോധമില്ലെന്ന്. എനിക്ക് വിരോധമില്ലടേ, തീർന്നില്ലേ? അതെ പോളെ, ഒരു മാസം മുമ്പേ കൊണ്ടുവന്നോ കരുതുവിനെ.
ചിന്തയിലായിരുന്നു. അതെനിക്ക് മനസ്സിലായി. നാലുകാലം പറിച്ച് കിടന്നപ്പോഴേ മനസ്സിലായി. ഞാനും പോകുന്നു. എവിടെ പോകുന്നു? ബ്യൂട്ടി പാർലർ വരെ ഒന്ന് പോണം. എന്തിന്? ഒന്ന് പെരുകം പ്ലക്ക് ചെയ്യണം. മാമു ഒന്ന് പോയിട്ട് വട്ടെ. എന്തിന്? എനിക്കും ഒന്ന് പ്ലക്ക് ചെയ്യണം. നിങ്ങൾ രണ്ടും കൂടെ പോയാൽ നാട്ടുകാർ പറയും പ്ലക്കേന്ന് പറയും. അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നാ മതി. രാജൻ, അങ്ങയെ മോൻ കാണിക്കാൻ വേണ്ടി ഒരു ബിരുദൻ വന്ന് നിപ്പുണ്ട്. എന്താണ് അയാളുടെ പ്രത്യേകത? പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ മാങ്ങാണ്ടി മണ്ണിൽ കുഴിച്ചു വെച്ച് അതിൽ നിന്ന് മാവിനെ സ്പോട്ടിൽ പെട്ടെന്ന് മുളപ്പിച്ച് ആ മാവിന്റെ മാങ്ങ പറിച്ച് അതിന്റെ മാങ്ങാണ്ടി വരെ രാജാവിനെ വരും. ആണോ? അയാളെ വരാൻ പറയോ. എന്താണ് പേര്? അലി. എവിടെയാണ് സ്വദേശം? ചെർപ്പുളശ്ശേരി ദേശത്ത് നിന്നും അടിയൻ. അടിയൻ, ഓക്കെ. ആരംഭിച്ചോട്ടെ. രാജാവേ, ഒരു മാങ്ങട അണ്ടി. ആ, അതങ്ങോട്ട് നട. ഈ മാങ്ങട അണ്ടി ഞാൻ ഈ കുഴിയിൽ വെച്ചിട്ടുണ്ട്. ആ, അത് നിറച്ച് മണ്ണാണ്. കൂടെ നോക്കണം, കാലിയാണ് രാജാവേ. കൂടയിൽ ഒന്നുമില്ല. ഈ കൂട ഞാൻ മേലെ അടച്ചു. അടച്ചു? ഈ തുണിയിൽ ഒന്നുമില്ല, വെറുതെ ഞാൻ പൊതിഞ്ഞു വെച്ചെന്ന് മാത്രം. ആ, ഇതേ തുണി ഞാൻ ഈ കൂടയുടെ മുകളിൽ അടയ്ക്കാൻ പോവാണ് രാജാവേ. ഓ, എന്നിട്ട് മകിടി ഞാൻ മെല്ലെ ഊതാൻ പോവാണ്. രാജാവേ, കൂടെ സിംഗിളാണ്, കൂടുതൽ ഡബിളില്ല. എന്നാ രാജാവേ, ഇതിൽ മാങ്ങയുണ്ട്. ഇനി നമുക്ക് മാങ്ങ ഒറിജിനൽ ആണോ എന്ന് അറിയണം. രാജാവേ, മാങ്ങ ഒരെണ്ണം. രാജാവേ, മാങ്ങ കണ്ടു. രാജാവേ, രണ്ടെണ്ണം. അപ്പൊ ഈ മാങ്ങ ഒറിജിനൽ ആണോ എന്ന് നമുക്ക് അറിയണം. അതെ. കണ്ടടേ, നീ നേരത്തെ രാജഗുരു മാങ്ങ. അവൻ കൂടെ അവന്റെ അണ്ണാക്ക്. രാജഗുരു മാങ്ങയല്ല, രാജഗുരൻ കിഴങ്ങ്. മതി മതി മതി, സന്തോഷമായി. നമുക്ക് സന്തോഷമായി. ഇദ്ദേഹത്തിന് പണക്കിഴി കൊടുക്കൂ. സന്തോഷമായിട്ട് വാങ്ങിച്ചു പോകൂ. എങ്ങനെയുണ്ടായിരുന്നു? അത്ര പോരെ രാജൻ, ഈ മാങ്ങയുടെ പരിപാടി. ഞാൻ പണ്ടൊരു വിദ്യ കാണിച്ചത് ഓർമ്മയുണ്ടോ രാജാവിന്? എന്താണ്? ഒരു തേങ്ങ മണ്ണിൽ കുഴിച്ചിട്ട് അതിൽ നിന്നും തെങ്ങ് വളർന്ന് അതിൽ നിന്നും ഒരു കരിക്ക് ഞാൻ വെട്ടി തന്നത് ഓർമ്മയുണ്ടോ? പിന്നെ 10 വർഷം കഴിഞ്ഞ് അതിന്റെ പേര് മാജിക്കൽ. അതിന്റെ പേര് കൃഷി എന്നാണ്. മാജിക് ഉണ്ടാക്കാൻ നടക്കുന്നു. കൊണ്ടുപോയി. ഇനി ആരാണ് വരാൻ പോകുന്നത്? രാജൻ, കഴിഞ്ഞ ദിവസം നമ്മുടെ കൊട്ടാരം രഥത്തിലിട്ട് കൊട്ടാരം നർത്തകിയെ പീഡിപ്പിച്ച രഥം സുനി അവിടെ ഒന്ന് നിപ്പുണ്ട്. അവൻ എന്തെങ്കിലും ശിക്ഷ കൊടുക്കണം. രാജൻ വിളിക്കണം. അവനെ വിളിക്കൂ, രഥം സുനിയെ വിളിക്കൂ. ഇതാണോടാ രഥം സുനി? രഥസുനി, രഥസുനി. നീ പിടിപ്പിച്ച കൊട്ടാരം നർത്തകിക്ക് എത്ര കിലോ ഉണ്ടടാ? 130. നിനക്ക് എത്ര കിലോ ഉണ്ട്? 35. മൂന്ന് ചോദ്യം. ഇളം കാറ്റിൽ തേങ്ങാക്കുല ആടൂടാ? ഇല്ല, ആടൂല. കൊതുകുത്തിയാൽ ആന ചാവുമോ? ഇല്ല. 10 പേരുടെ ഊണ് ഒരാൾക്ക് ഒരുമിച്ചുണ്ണാൻ പറ്റുമോ? ഇല്ലേ ഇല്ല. പിന്നെ എങ്ങനെ നീ ആ 136 കേറി പീഡിപ്പിക്കാൻ ശ്രമിച്ചു? അപ്പൊ എന്ത് ചെയ്യണം? ഇവന്റെ തല വെട്ടണ്ടേ? നീ എവിടെ ഇട്ടാണ് പീഡിപ്പിച്ചത്? രഥത്തിലിട്ട്. എന്തിന്? ചുമ്മാ രസം. ഇവന്റെ തല വെട്ടു. അതിനിച്ചിരി പുളിക്കണം. എന്താ? ഞാൻ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതേ രഥത്തിൽ വെച്ചല്ലയോ. രഥത്തിന്റെ ഉടമസ്ഥൻ ആരാ? രഥത്തിന്റെ ഉടമസ്ഥൻ രാജാവ്. അപ്പൊ രാജൻ ഒന്നാം പ്രതി അല്ലേ? അപ്പൊ രാജന്റെ തല വെട്ടണ്ടേ? മഹാരാജന്റെ പറ, രാജന്റെ തല വെട്ടണ്ടേ? ആ വെട്ടണം. അല്ല, കുതിര മാത്രമേ എന്റെ ഉള്ളൂ. രഥം ഒന്നും ഞാൻ ഉണ്ടാക്കിയല്ലോ. രഥം തന്നെ. രഥം അതെന്താ? എന്താ രാജൻ നിങ്ങളല്ലേ? അപ്പൊ രഥം ആരുടെയാണ്? രഥന്റെ. കുതിര ആരുടെയാണ്? കുതിരേന്റേത്. പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ രഥവും കുതിരയും കൊടുത്തിട്ട് പീഡിപ്പിച്ചിട്ട് നിന്ന് തെല്ല വിളിക്കുന്ന നിരപരാധിയാണ്. ഇതിൽ ഗൂഢാലോചന ഉണ്ട്. അപ്പൊ പുള്ളിയെ പൊക്കണം. ഏ, ഞാൻ ഇല്ലെന്ന്. ഞാൻ കഴിഞ്ഞ മാസം ശമ്പളത്തിൽ 1750 എന്റെ കൂടുതൽ വാങ്ങിച്ചല്ലോ. വെട്ടുന്നവന്റെ തല ഞാൻ വെട്ടും.
എന്റെ അഭിപ്രായത്തില് കുറ്റം ആരോപിക്കപ്പെട്ട സ്ഥിതിക്ക് അങ്ങിനി ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ യോഗ്യനല്ല. നിങ്ങൾ ഭരിക്കാൻ നിങ്ങൾ അർഹനല്ല. ഭരിക്കാൻ ഞാൻ അർഹനല്ല. നിങ്ങൾ അർഹനല്ല. അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ സിംഹാസനത്തിന് അങ്ങ് മാറാം. ഞാൻ രാജപദവി അങ്ങ് ഒഴിയാം. അതാണ് നല്ലത്. അതാണ് നല്ലത്. പിന്നെ ഞാൻ എനിക്ക് പോരാ ആര് രാജാവാവും. ഇതിപ്പം മന്ത്രി രാജാവാവും. എനിക്ക് ബുദ്ധിമുട്ടൊന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അല്ല എങ്കിൽ നിങ്ങൾ രാജാവാക്കി കുഴപ്പമില്ല. എനിക്ക് എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് പ്രശ്നമില്ല. പോരെ തീർന്നല്ലോ. കാര്യം പറഞ്ഞല്ലോ. എനിക്ക് നല്ല കൊതിയുണ്ട്. രാജാവളെ നല്ല കൊതിനെ കൊണ്ട് നീ നീ ഒരു അഴുക്കാണെന്ന് എനിക്കറിയാം. നിനക്ക് നല്ല കൊതിയുണ്ട് രാജാവളെ. നീ നീ ആയിക്കോ. കിരീടധാരണ നടത്ത. ഊതു ചത്തല്ല പറയും പോലെ. മെച്ചോ അത് നിങ്ങൾക്ക്. ഓ ആയിക്കോട്ടെ. ഇനി മുതൽ ഇതായിരിക്കും. ഓ മന്ത്രി അത് രാജാവ്. രാജാവ് ഓ നമസ്കാരം രാജൻ. അടിയന് ഈ സദസ്സിൽ ഒരു സംശയം ഉണർത്തിക്കാനുണ്ട്. പറയൂ 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 പറയൂ. ഈ കുതിരയും രഥവും ഒക്കെ ഭരിക്കുന്ന രാജാവിന്റെ ആണല്ലോ. ആണല്ലോ. ഞാനിപ്പോ ഇവിടുത്തെ ആരാണ്? മന്ത്രിയാണ്. അപ്പൊ ഇവിടുത്തെ രാജാവ് ആരാണ്? അപ്പൊ ഇവന്റെ തലയല്ലേ വെട്ടേണ്ടത്? ഇവന്റെ തല വെട്ടടാ. ഇതാണ് പറയുന്നത്. ഒപ്പം കൂടുന്നവന്റെ അപ്പനെ വരെ നമ്മൾ പഠിച്ചിരിക്കണം. അഭിഷ്ടപരദാഹിനി. കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ഇന്നത്തെ എപ്പിസോഡും ഞങ്ങൾ ഇവിടെ ഇതാ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓരോ നിമിഷവും എന്ന് പറയുന്നത് ഓരോ ഓർമ്മകളാണ്. സോ ലെറ്റ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. അങ്ങനെ സ്മൂത്ത്ലി റണ്ണിംഗ് ആയിട്ടുള്ള ചിരിയുടെ ഈ ഒരു യാത്രയുമായി നിങ്ങൾക്ക് മുമ്പാകെ ഞങ്ങൾ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഈസ് ഒപ്പോ കോമഡി സ്റ്റാർ സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാം രാജ് ധോതീസ് ആൻഡ് ഷർട്ട്സ്. വൈൻഡിംഗ് അപ്പ്. സത്യം പറഞ്ഞ ഹിന്ദി സിനിമ എനിക്ക് ഇഷ്ടമല്ല. ഈ ഷെഡ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ഒന്നുകിൽ പാൻ്റെ അടിയിൽ അല്ലെങ്കിൽ മുണ്ടിൻ്റെ അടിയിൽ. അവരവരെ പേരിന്റെ കൂടെയാ. അനിൽ ഷെട്ടി, സുനിൽ ഷെട്ടി, ശിൽപ ഷെട്ടി. രാഗിണി കാവിലേ നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂതിരിയാണ്. കേരളത്തിൽ ഇന്ന് ബന്ദില്ലായിരുന്നു. KSRTC സർവീസ് നടത്തിയില്ല. എന്റെ ഭാര്യ വീട്ടിലും വന്നില്ല. രാവിലെ കഞ്ഞിയും വെച്ചില്ല. എനിക്ക് ചോറുമില്ല. അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കോസ്റ്റ്യൂം കിഡ്സി ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂട്ടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കിഡ്സി ഫോർ മീര, ജുവൽ ഹട്ട് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ റിമി ടോമി, മൈത്രി, ശ്രീകാന്ത്, വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ ശ്വേത, ഷീമാടി, ദ ക്യൂൺ ഓഫ് സിൽക്സ്, കൊച്ചി, കോട്ടയം. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ അൽഫ ഗോൾഡ്, കേരള ആൻഡ് തമിഴ്നാട്. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പടകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, SBT സമീപം, തിരുമല, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. അയ്യന മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, ട്രിവാൻഡ്രം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.